ഒരേ നാട്ടുകാരാണ്. ഇന്നസെന്റിന്റെ അപ്പനും എൻ്റെ അച്ഛനും കൂട്ടുകാരാണ്. ഇരുവരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അങ്ങനെ കുറെ ബന്ധങ്ങളുണ്ടെന്ന് ആലോചിക്കണം. അപ്പൊ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ ഇപ്പൊ പോകുന്നില്ല. കാരണം ലാസ്റ്റ് എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു വലിയ പുസ്തകം മമ്മൂട്ടി സമം മോഹൻലാല് അല്ലെങ്കിൽ ഒരു 10-680 രൂപ വരെയുള്ള പുസ്തകത്തിന് ആര് അവതാരിക എഴുതണം തോന്നുമ്പോൾ എൻ്റെ മുന്നിൽ വന്ന ആദ്യത്തെ പേര് ഇന്നസെന്റ് തന്നെയാണ്. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1-2 ദിവസമായി നമ്മളെയൊക്കെ അലോസരപ്പെടുത്തി കൊടുക്കുന്ന വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നൊരു വാർത്തയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെന്റ് ആശുപത്രിയിലാണ്. രോഗം ഇത്തിരി മൂർച്ഛിച്ചു. അതിൻ്റെ പേരിലാണ് വാർത്തകൾ പരന്നു നടക്കുന്നത്. എനിക്കത് മുഴുവൻ വിശ്വസിക്കാനും കഴിയുന്നില്ല, ആ വാർത്തകളുടെ നിജസ്ഥിതി. എന്നാൽ പ്രധാനപ്പെട്ട ചാനലുകളിൽ നിന്നും ഇത് അമിതമായ പ്രാധാന്യവും കൊടുത്തു കണ്ടിട്ടില്ല. ഫേക്ക് ന്യൂസുകളൊക്കെ വരാറുണ്ട്. ഇന്നസെന്റ് എം പി ആയിരുന്ന ഘട്ടത്തിൽ ഡൽഹിയിൽ വെച്ച് ഇങ്ങനെ ക്രൂരമായ വിനോദം ചിലർ കാണിക്കുകയുണ്ടായി. ഞാൻ അപ്പം തന്നെ ഇന്നസെന്റിനെ വിളിച്ചു. ഇന്നസെന്റ് പറഞ്ഞു, ഇപ്പം മനസ്സിലായില്ലേ ഞാൻ ചത്തിട്ടില്ല എന്ന്, നമ്മൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ പത്രക്കാർക്ക് ചിലപ്പോൾ ഇതൊക്കെ രസകരമായി തോന്നും, പക്ഷേ ജീവിച്ചിരിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ബന്ധുക്കൾക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മകന്, മരുമക്കൾക്ക് ഒക്കെ അത് വല്ലാത്ത ദുഃഖം സംഭവിക്കുന്ന ആലോചിക്കണം. അതുകൊണ്ട് വേദന നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന വാർത്തകൾ കൊടുക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ഫേക്ക് വാർത്തകൾ കൊടുക്കാതിരിക്കുക. ഇന്നസെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് എത്രയോ വാർത്തകളുണ്ട്, എന്തുവാണ് എഴുതിക്കോ, ഞാനൊരു പൊതുസ്വത്താണ് എന്നാണ് അന്ന് പറഞ്ഞത്. കാരണം ഞങ്ങൾ തമ്മിലുള്ള അത്ര സ്വാതന്ത്ര്യമുള്ള സിനിമയുള്ള സ്വാതന്ത്ര്യമല്ല, സിനിമയ്ക്കപ്പുറത്ത് കുറെ ബന്ധങ്ങൾ ഞങ്ങൾ തമ്മിലുണ്ട്. ഒരേ നാട്ടുകാരാണ്. ഇന്നസെന്റിന്റെ അപ്പനും എൻ്റെ അച്ഛനും കൂട്ടുകാരാണ്. ഇരുവരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അങ്ങനെ കുറേ ബന്ധങ്ങളുണ്ടെന്ന് ആലോചിക്കണം. അപ്പം അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ ഇപ്പം പോകുന്നില്ല. കാരണം ലാസ്റ്റ് എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു വലിയ പുസ്തകം മമ്മൂട്ടി സമം മോഹൻലാൽ അല്ലെങ്കിൽ ഒരു 10-680 രൂപ വരെയുള്ള പുസ്തകത്തിന് ആര് അവതാരിക എഴുതണം തോന്നുമ്പോൾ എൻ്റെ മുന്നിൽ വന്ന ആദ്യത്തെ പേര് ഇന്നസെന്റ് തന്നെയാണ്. ഈ രണ്ട് പേരുമായിട്ടും ഇന്നസെന്റ് അടുത്ത ബന്ധമുണ്ട്. മാത്രമല്ല ഇന്നസെന്റ് എന്താണ് എഴുതാൻ പോകണമെന്ന് അറിയണ്ടേ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ ഇന്നസെന്റ് പറഞ്ഞു, നീ എന്നെ പുലിപാല് പഠിപ്പിക്കാൻ പോകണല്ലേ, എന്നെ ഒഴിവാക്ക്, എന്നിട്ട് എന്നെ കുറിച്ച് നീ എന്ത് വേണം എഴുതിക്കോ. ഇപ്പം നിന്നെക്കുറിച്ച് ഞാൻ എഴുതുമ്പോൾ നീ ഒരു ദ്രോഹിയാണെന്ന് എനിക്ക് എഴുതാൻ പറ്റുമോ? പറ്റില്ലെങ്കിലും എനിക്ക് എഴുതുമ്പോൾ അങ്ങനെ എഴുതണ്ടേ. സത്യത്തിൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നീ എന്നെക്കുറിച്ച് മോശമായിട്ട് എഴുതും. അതെനിക്ക് സഹിക്കാൻ പറ്റും, പക്ഷേ എൻ്റെ വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിന്നെ പേടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ അവതാരിക എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകത്തിന് ഇന്നസെന്റ് അവതാരിക എഴുതി തന്നത്. ഇക്കൊരു രസകരമായ മുഹൂർത്തങ്ങളിലേക്കാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തിനായി നിർഭയം നേരിടുന്ന ഇന്നസെന്റ് ചിരി ഒരു മരുന്നായിട്ടാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ ക്യാൻസർ വാർഡിലെ ചിരി ബഹുഭാഷകളിൽ പ്രസിദ്ധീകരിച്ചതും ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോയിട്ടുള്ളതും പാഠപുസ്തകം കൂടി ആയിട്ടുണ്ടെന്ന് ആലോചിക്കണം. ഇന്നസെന്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 8-ാം ക്ലാസ്സും ഗുസ്തിക്കാരനുമായ എൻ്റെ പുസ്തകം ഡിഗ്രിക്ക് പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അഭിമാനം തന്നെയല്ലേ. ശരിയാണ്, ഞങ്ങൾക്കൊക്കെ അഭിമാനം തന്നെ. പക്ഷെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയുടെ നിധിസ്ഥിതി അറിയാൻ ഞാൻ ഇന്നസെന്റിൻ്റെ ഫോണിലേക്ക് തന്നെയാണ് വിളിച്ചത്. 2 നമ്പർ ഇന്നസെന്റിനുണ്ടിപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അതിൽ ഒരു നമ്പർ വിളിച്ചപ്പോൾ ആദ്യം എടുക്കുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഇന്നസെന്റ് ആശുപത്രിയിൽ തന്നെയാണ് എന്നുള്ളത്. പെട്ടെന്ന് എനിക്ക് കോൾ വന്നു. അപ്പോൾ അത് സോണറ്റാകുന്നു, ഇന്നസെന്റിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ. ഇന്നസെന്റിന് ആലീസും സോണറ്റും ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. ഏത് പരിപാടിക്ക് പോയാലും, ഏത് ലേഖനം എഴുതിയാലും, ഏത് വർത്തമാനം പറഞ്ഞാലും, ഏത് പ്രസംഗം ചെയ്താലും, ഇതിലെല്ലാം ആലീസ് ഇല്ലാതെ ഇന്നസെന്റ് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ സോണറ്റിനെ കുറിച്ചും, അതാണ് അവരുടെ ജീവിതത്തിൻ്റെ സ്ഥിതി. അപ്പം ഞാൻ ചോദിച്ചു, സോണറ്റ് അപ്പൻ എങ്ങനെയുണ്ട്? പറഞ്ഞു, ഇപ്പോൾ വെന്റിലേറ്ററാണ്. ഇന്നേക്ക് 5 ദിവസമായി വെന്റിലേറ്ററാണ്. 12 ദിവസമായി ഞങ്ങൾ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് എന്നാണ് സോണറ്റ് പറഞ്ഞത്.
അപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തിനെ കാണാനുള്ള ആഗ്രഹമുണ്ട്. കാരണം വെന്റിലേറ്റർ കിടക്കുമ്പോൾ നമുക്കങ്ങനെ കാണാൻ അധികം പറ്റില്ല. മാത്രമല്ല അതൊരു വേദനിപ്പിക്കുന്ന ഓർമ്മ തന്നെയാണ് നമുക്കിപ്പോഴും. അപ്പോൾ ഹോസ്പിറ്റൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അതിപ്പോഴും അടുത്ത് ഇന്നസെൻറ്റിൻ്റെ പ്രിയപ്പെട്ട രണ്ട് പേര് തന്നെയാണ് നിൽക്കുമെന്ന് ആലോചിക്കണം. ഇന്നസെൻറ്റിൻ്റെ ആലീസും മകൻ സോണറ്റും ആലോചിക്കണം. അപ്പോൾ സോണറ്റും നിർഭയനായിട്ട് തന്നെയാണ്, യാതൊരു പതർച്ചയില്ലാതെയാണ് സംസാരിക്കുന്നത്. കാരണം അതിൻ്റെയൊക്കെ ട്രെയിനിങ് ഇന്നസെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഏത് അവസ്ഥയിലും ധൈര്യം വിടാതെ, ആത്മധൈര്യം വിടാതെ, നിർഭയനായി തന്നെ ഏത് കാര്യത്തിനെയും നേരിടണം എന്ന് ഇന്നസെൻറ്റും തൻ്റെ മകനെ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ആലോചിക്കണം. അപ്പോൾ ഞാൻ വേറെ ആരൊക്കെയോ അല്ല, ബന്ധുക്കൾ ചിലരൊക്കെ അമേരിക്ക വിദേശങ്ങളിലുള്ള ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്, അങ്ങനെ കാര്യങ്ങൾ പോകുന്നു എന്ന് സോണറ്റ് പറഞ്ഞു. ഇതാണ് എനിക്ക് ഇന്ന് രാവിലെ കിട്ടിയ ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്നാലോചിക്കണം. അപ്പം അഞ്ച് ദിവസമായി നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെൻ്റ് ഇങ്ങനെ കിടക്കുകയാണ്. അസുഖം കുറച്ച് കൂടുതലാണെന്നാണ് പറയുന്നത്. ഈ അസുഖം കൂടിയാൽ, ഇങ്ങനെ പല പ്രാവശ്യം അസുഖം കൂടിയിട്ട് ആ അസുഖത്തെ തോൽപ്പിച്ചുകൊണ്ട് നിർഭയനായി ഇന്നസെൻ്റ് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. അത് ഇടയ്ക്ക് നമ്മളെയൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറുകളാണെന്ന് ആലോചിക്കണം. അപ്പം ഇന്നസെൻ്റ് മുമ്പും പറയാറുണ്ട്, അസുഖങ്ങൾ വരും, ഇതൊന്നും പേടിച്ചിട്ട് കാര്യമില്ല. ഇപ്പം നിങ്ങൾ പറയും ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസറും അല്ല, നിരവധി ക്യാൻസർ ഉണ്ട്, നിരവധി ഉണ്ട്. അത് ഏത് രൂപത്തിലാണ്, ആരെ വേണമെങ്കിലും ആക്രമിക്കാം. ഇത് ചികിത്സിച്ച് ഭേദമാക്കുന്നേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, സാധാരണക്കാർക്ക് വരുമ്പോൾ ഇതൊരു ഭീമമായ തുകയാണ്. അവർക്കിത് എങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ അത്യാവശ്യം സിനിമയിൽ അഭിനയിച്ച് കാശുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എം പി ആയിരുന്നു എന്നുള്ള പരി, എം പി ആയപ്പോഴും പണം കിട്ടിയിരുന്നു, എനിക്ക് പെൻഷനും എല്ലാം ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് തൽക്കാലം ഒരു പ്രശ്നമില്ല എങ്കിലും പ്രശ്നം തന്നെയാണ്. മറ്റുള്ളവർക്ക് വരുമ്പോഴോ, ഇന്നസെൻ്റ് വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഈ മനപ്പൊരുത്തം എന്ന് പറയുന്നത് വളരെ ശരിയാണെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നി. ഞാൻ എൻ്റെ ആലീസിനെ നെഞ്ചോട് പീർത്ത് നടക്കുമ്പോഴും എനിക്ക് ഈ അസുഖം വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതേ അസുഖം ആലീസിനും വന്നു എന്നുള്ളതാണത്. ഇതൊരു പകരുന്ന രോഗമല്ല എങ്കിലും ആലീസിനും പിടിപെട്ടത് എന്നെ വേദനിപ്പിച്ചെങ്കിലും അതൊരു മനപ്പൊരുത്തം തന്നെയല്ലേ, ഞങ്ങളെ പിരിയാൻ പറ്റാത്ത ഒരു ബന്ധത്തിൻ്റെ തന്നെയല്ലേ. അപ്പോൾ ആലീസും അതിന് ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരുടെ ഏറ്റവും അടുത്ത കുറേ സുഹൃത്തുക്കളുണ്ട്, സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, അസുഖം ബാധിച്ചവരുണ്ട്, അവരിൽ പലരും രോഗത്തിൽ നിന്ന് തിരിച്ചു വന്നവരാണ്. അപ്പം ഇന്നസെൻറ്റ് പറഞ്ഞത്, ഈ ഒരു അസുഖം വരുമ്പോഴേക്കും നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല. ഡോക്ടർ പറഞ്ഞാൽ അതനുസരിച്ച് കൃത്യമായിട്ട് ചിട്ടയോടെ ജീവിക്കുക. ഇത് അസുഖം വന്നതിന് ശേഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അസുഖം വരാതിരിക്കാൻ വേണ്ടി ചില മുൻകരുതലുകളൊക്കെ ഉണ്ട്. ഈ പെട്ടെന്ന് ഈ അസുഖം ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഇന്നത് ചെയ്യരുത്, പുകവലിക്കരുത്, ലഹരി സാധനങ്ങൾ ഉപയോഗിക്കരുത്, മറ്റതും മറിച്ച് ചെയ്യരുത് എന്നൊക്കെ ഒരു നിയമാവലി ഉണ്ടല്ലോ. ഈ നിയമാവലി മുഴുവൻ അനുസരിച്ചില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് അനുസരിക്കാം. അങ്ങ് പുച്ഛൊന്ന് പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് അസുഖം വരണേ വരട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ട്. വരുമ്പോഴാണ്, ഇത്തരം അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മളും നമ്മുടെ കുടുംബവും ഞെട്ടിത്തെരിച്ച് പോകുന്നത് ആലോചിക്കണം. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാണ്. എനിക്ക് ഈ അസുഖത്തെ സാധാരണ അസുഖമായിട്ട് തന്നെ ഞാൻ കാണുന്നുള്ളൂ. ഇത്രയും വർഷം ഞാൻ ജീവിച്ച് അന്തസ്സോടെ തന്നെയാണെന്ന് ആലോചിക്കണം. ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് നിന്നത്, ചിരിച്ചുകൊണ്ട് തന്നെ നടക്കുന്നു. ഞാൻ ഓരോ ക്യാൻസർ പേഷ്യൻ്റെയും കാണുമ്പോൾ, അവരോട് ചെല്ലുമ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ചിരിച്ചുകൊണ്ട് ഇതിനെല്ലാം നേരിടണം. എൻ്റെ പ്രിയ സുഹൃത്ത് ഇന്നസെൻ്റ് എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഇനിയും ഞങ്ങൾ ചിരിപ്പിക്കുന്ന വർത്തമാനം പറയാൻ ഇടയാകട്ടെ എന്ന് മാത്രം ഈ സുഹൃത്ത് പറഞ്ഞുകൊള്ളട്ടെ.